معي المحبوبة أكلم بسكلم بكم إلى عام أكاديمي الجديد പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രിയപ്പെട്ട മക്കൾക്ക് സ്വാഗതം. കഴിഞ്ഞ ഒരു വർഷകാലം വിദ്യാലയത്തിൽ വരാതെ, ക്ലാസ്സുകളിൽ കൂട്ടം കൂടിയിരിക്കാൻ കഴിയാതെ, അധ്യാപകരോട് വഴിക്കിടാൻ പറ്റാതെ, സ്കൂളിൻ്റെ സർഗാത്മക പ്രവർത്തനങ്ങളിലൊന്നും തന്നെ പങ്കെടുക്കാൻ പറ്റാതെ വീട്ടിലിരുന്നതിൻ്റെ സങ്കടം നിങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടെന്ന് വളരെ നന്നായിട്ട് ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്കുമുണ്ട് നിങ്ങളെ കാണാൻ കഴിയാത്തതിൻ്റെ സങ്കടം. ഈ വർഷവും ഇങ്ങനെ തന്നെ ആയി പോകുമോ? പത്താം ക്ലാസ്സിനെ സംബന്ധിച്ച് ഞങ്ങൾ ഒരു വലിയ സ്വപ്നം എല്ലാവരും കൂടി ഒരു ടൂറ് പോവുക എന്നുള്ളതാണ്. ദൈവമേ, ഈ വർഷം അതിലുപോലും സാധിക്കില്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പ്രിയപ്പെട്ട മക്കളെ, മനസ്സിൽ ഇത്തരത്തിലുള്ള ആശങ്കകളും അവലാദികളൊക്കെ മാറ്റിവെക്കുക. ഈ പ്രതിസന്ധി തീർച്ചയായും രണ്ടോ മൂന്നോ മാസങ്ങൾ കൊണ്ട് തന്നെ തീരുമെന്നും, നമ്മളെല്ലാവരും ക്ലാസ്സിൽ ഒന്നിച്ചിരുന്ന് ലൈവായി പഠിക്കുമെന്നും, സ്കൂളിൻ്റെ എല്ലാ കാര്യങ്ങളിലും പങ്കെടുത്ത് വളരെ മനോഹരമായ അധ്യയന വർഷം പൂർത്തീകരിക്കുമെന്നും നമുക്ക് ആശിക്കാം, പ്രതീക്ഷിക്കാം. ഇൻഷാല്ലാ, അതിനായി നിങ്ങൾ ഓരോരുത്തരും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളൊക്കെ പത്താം ക്ലാസ്സിലെത്തി അല്ലേ? ജീവിതത്തിൻ്റെ ഒരു വലിയ ടേൺ പോയിൻ്റിലെത്തി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ പഠന കാര്യത്തിൽ നന്നായി ശ്രദ്ധിക്കണം. എല്ലാ വിഷയത്തിൻ്റെയും നോട്ടുകൾ നന്നായി വളരെ മനോഹരമായി എഴുതി വെക്കുകയും പഠിക്കുകയും അധ്യാപകർ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുകയും ചെയ്യണം. നമ്മൾ മറ്റു വിഷയങ്ങളൊക്കെ പഠിക്കുന്ന കൂടത്തിൽ തന്നെ അറബി ഭാഷയും പഠിച്ചുകൊടുക്കുകയാണ്. നിങ്ങൾക്ക് അറബി ഭാഷയെപ്പറ്റിയൊക്കെ നന്നായിട്ടറിയാം. ചെറിയ ക്ലാസ്സുകൾ തൊട്ട് ഒൻപതാം ക്ലാസ് വരെ പഠിച്ചതാണ്. അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ തന്നെയാണ്, തുടർ പഠനം തന്നെയാണ് പത്താം ക്ലാസ്സിലുമുള്ളത്. നമ്മൾ ഓരോ വ്യക്തിയുടെയും ഓരോ ജീവിതം ആരംഭിക്കുന്നത് അല്ലെങ്കിൽ ഒരു ദിവസം ആരംഭിക്കുന്നത് തന്നെ പ്രാർത്ഥനയോടുകൂടിയാണ്. ആണല്ലോ, അറിയില്ലേ? ഓരോ ദിവസവും ആരംഭിക്കുന്നതും അന്ന് രാത്രി നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നതും പ്രാർത്ഥനയോടുകൂടിയാണ്. ഇസ്ലാമിൽ വളരെ വളരെ പ്രാർത്ഥനകളുണ്ട്. ഒരു വ്യക്തിയുടെ ജീവിതത്തിന് വേണ്ട എല്ലാ പ്രാർത്ഥനകളും അല്ലേ, എല്ലാ പ്രാർത്ഥനകളും ഇസ്ലാം പറയുന്നുണ്ട്. ഖുർആനിലും പരിശുദ്ധ ഹദീസുകളിലും ഒക്കെ തന്നെ ഇതേപ്പറ്റി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊക്കെ പ്രാർത്ഥിക്കാറുണ്ടോ? ഉണ്ടോ? രാവിലെ എഴുന്നേറ്റിങ്ങനെ എന്താ ആദ്യം ചെയ്യുക? ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പോരുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും? മൊബൈൽ ഇങ്ങനെ മാന്തുല്ലേ, ആ റെഫറൻസൊക്കെ വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ടുണ്ടെന്ന് ആദ്യം നോക്കും, എന്നിട്ടുള്ള ബാക്കി കാര്യമൊക്കെ ചെയ്യാം. പക്ഷേ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ ഉടൻ തന്നെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയെ പറ്റിയൊക്കെ അള്ളാഹു നമ്മളോട് പറയുന്നുണ്ട്. ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും, ഇൻഷാല്ലാ. അതുപോലെ തന്നെ നമ്മുടെ അറബി ഭാഷ, നമ്മളിപ്പോൾ അറബി പാഠപുസ്തകം പഠിക്കാൻ തുടങ്ങുന്നത് ഒരു പ്രാർത്ഥനയോടുകൂടിയാണ്. നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ് ആരംഭിക്കുന്നത് വളരെ മനോഹരമായ ഒരു പ്രാർത്ഥനയോടുകൂടിയാണ്. നമുക്ക് ആ പ്രാർത്ഥന ഒന്ന് കേട്ടു നോക്കാം. നിങ്ങളെല്ലാവരും പ്രാർത്ഥന ശ്രദ്ധിച്ച് കേൾക്കണേ. യാ റബ്ബി, നമ്മുടെ പ്രാർത്ഥനയുടെ പേരാണ് യാ റബ്ബി. നമുക്കൊന്ന് കേട്ടു നോക്കാം. ശിവാ
കേട്ടല്ലോ അല്ലേ പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങളൊക്കെ കേട്ടു പ്രാർത്ഥന വളരെ മനോഹരമായ ഒരു പ്രാർത്ഥന സോങ് ആണ് നമ്മളിപ്പോൾ കേട്ടത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ഭാഗം തുടങ്ങും തന്നെ ഈ പ്രാർത്ഥനയുടെ കൂടെയാണ് നോക്കൂ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ പ്രാർത്ഥന ഈ പ്രാർത്ഥനയുടെ പേരാണ് യാ റബ്ബി എൻ്റെ രക്ഷിതാവേ രക്ഷിതാവിനാവ് രക്ഷിതാവിനോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താണ് നമ്മൾ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ എന്തൊക്കെയാണ് പ്രാർത്ഥിക്കാറുള്ളത് ഓ ഇന്നെങ്കിലും എൻ്റെ കുട്ടിയായിരിക്കുന്നു വിളിക്കാൻ തോന്നണേ പഠിച്ചോനെ അങ്ങനെയൊക്കെയല്ലേ നിങ്ങൾ പ്രാർത്ഥിക്കുക അല്ലേ ഇന്നെങ്കിലും നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റണേ എന്നൊക്കെ നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റണമെന്നൊക്കെ പ്രാർത്ഥിക്കാം നല്ല ഭക്ഷണം കൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് ബിരിയാണി മന്തി കബ്സൊക്കെ ആണോ അല്ല അല്ലേ വിശപ്പടക്കാൻ പറ്റിയ നല്ല ഭക്ഷണം അതാണ് നമ്മൾ ആശിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും ഇവിടെ എന്താണ് ഈ പ്രാർത്ഥനയുടെ ആശയം മൊത്തത്തിൽ ടീച്ചറൊന്ന് പറയാം എൻ്റെ രക്ഷിതാവേ പകരം വെക്കാൻ മറ്റാരുമില്ലാത്ത നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു നീ എൻ്റെ പ്രാർത്ഥന സഫലമാക്കി തരണമേ എല്ലാം അറിയുന്നവനും എല്ലാം കേൾക്കുന്നവനും നീയാണ് എൻ്റെ ഹൃദയത്തിന് പ്രകാശമേകി അവിടുത്തെ അന്ധകാരത്തെ നീ മാറ്റിത്തരണമേ നിന്റെ വെളിച്ചം കൊണ്ട് എൻ്റെ ഹൃദയത്തിന് നീ പ്രകാശിപ്പിക്കണമേ എന്ന് അതുപോലെ തന്നെ ഞാൻ നിന്നെ എല്ലാ വസ്തുക്കളിലും കാണുന്നു എല്ലാറ്റിലും ഞാൻ നിന്നെ കാണുന്നു നിന്നെ കണ്ടുകൊണ്ട് എൻ്റെ ഹൃദയത്തിൽ വിശ്വാസത്തെ ഞാൻ വർദ്ധിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ നിന്നെ കാണുന്നു ഹൃദയം കൊണ്ട് സകല വസ്തുക്കളിലും ഞാൻ നിന്നെ കാണുകയും വിശ്വാസത്തെ ഞാൻ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു പിന്നെയോ എവിടൊക്കെ കാണുന്നത് കൃഷിയിലും മനുഷ്യരിലും അതുപോലെ തന്നെ പാടങ്ങളിലും വയലുകളിലും പ്രകൃതിയിലും എന്ന് വേണ്ട സകലമാന കാര്യങ്ങളിലും ഞാൻ നിന്നെ കാണുന്നു എൻ്റെ രക്ഷിതാവേ അതെല്ലാം തന്നെ ഈ പ്രകൃതി മൊത്തം തന്നെ നിന്റെ സൃഷ്ടിപ്പിൻ്റെ മനോഹാരിതയെ വിളിച്ചറിയിക്കുന്നു എല്ലാം ഈ പ്രകൃതിയിലെ മൊത്തം ജീവജാലങ്ങളെയും നീ സൃഷ്ടിച്ചതാണ് നിന്റെ സൃഷ്ടിപ്പിൻ്റെ വൈഭവത്തെ അത് വിളിച്ചോതുന്നു ഈ ഭൂമിയെ ഞങ്ങൾക്ക് നീ പാർപ്പിടമാക്കി വിരിച്ചിട്ടുണ്ട് സകല കാര്യങ്ങളെയും ഒരുക്കി വെച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ട മുഴുവൻ വിഭവങ്ങളെയും ഒരുക്കിക്കൊണ്ട് ഭൂമിയെ നീ വിശാലമാക്കി ആകാശത്ത് ഞങ്ങൾക്ക് നീ മേൽക്കൂരയാക്കി ഇതിനെ താങ്ങി നിർത്താൻ വേണ്ടി പർവ്വതങ്ങളെ നീ ആണിയാക്കി എത്ര മനോഹരമാണ് റബ്ബെ എത്ര വൈഭവമാണ് റബ്ബെ നിന്റെ സൃഷ്ടിപ്പ് അങ്ങനെയുള്ള നാഥ എൻ്റെ ആവശ്യങ്ങൾ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു നിന്റെ പരിശുദ്ധമായ ഗ്രന്ഥം നിന്റെ കൈകളിലുണ്ട് അത് പാരായണം ചെയ്യുമ്പോൾ എനിക്കുണ്ടാകുന്ന ആത്മസംതൃപ്തി പറയാൻ പറ്റാത്തത്രയാണ് നാഥ നിന്റെ നീതിയാണ് ഏറ്റവും മികച്ച നീതി നീയാണ് ഏറ്റവും വലിയ നീതിമാൻ നിന്നോട് പ്രാർത്ഥിക്കുന്ന അടിമകൾക്ക് ആ നീതി നീ നിഷേധിക്കരുതേ നിന്റെ പാവം അടിമകൾക്ക് നീ ആ നീതി ഒരിക്കലും നിഷേധിക്കരുതേ നാഥ നിന്നോട് ഞാൻ കാരുണ്യത്തിൻ്റെ ചെറുകുകൾ എനിക്ക് താഴ്ത്തിത്തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്ക് നിന്റെ കാരുണ്യത്തിൻ്റെ ചെറുകുകൾ ആവശ്യമുണ്ട് ആ താഴിൽ നീ എന്നെ സംരക്ഷിക്കണേ എന്ന് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ കാഠിന്യമേറിയ നരകത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണേ എന്നേക്കുമായി നരകത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണേ എന്നുകൂടെ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു ലോകത്തിൻ്റെ സൃഷ്ടാവായ നാഥ എൻ്റെ എല്ലാ പ്രാർത്ഥനയും നീ കേൾക്കണം എന്നിട്ട് എൻ്റെ ആവശ്യങ്ങൾ നീ നിറവേറ്റിത്തരണം നിന്റെ നീതി എല്ലാവിടത്തും നീ നടപ്പിലാക്കണം ലോകം നേരിടുന്ന മഹാമാരിയിൽ നിന്ന് ഞങ്ങൾ എല്ലാവരെയും നീ കാത്തുരക്ഷിക്കണം നാഥ വീണ്ടും വീണ്ടും ഞങ്ങൾ ഓരോരുത്തരും നിന്നോട് പ്രാർത്ഥിക്കുന്നു നാഥ ആമീൻ പ്രിയപ്പെട്ട മക്കളെ പ്രാർത്ഥനയുടെ ആശയം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റ് ഭാഗത്ത് ഈ പ്രാർത്ഥനയുണ്ട് എല്ലാവരും പ്രാർത്ഥന ഒന്ന് കേട്ട് നോക്കണം കേട്ടിട്ട് ഇതിൻ്റെ ആശയം നന്നായി പഠിക്കണം നോട്ട് പുസ്തകത്തിൽ ഫസ്റ്റ് പേജിൽ ആദ്യം എഴുതേണ്ടത് പ്രാർത്ഥനയാണ് പ്രാർത്ഥന എഴുതി കഴിഞ്ഞ ഉടനെ തന്നെ അതിൻ്റെ താഴെ അതിൻ്റെ ആശയം എഴുതി വെക്കുക നന്നായി പാടാൻ അറിയുന്ന കുട്ടികളുണ്ട് അല്ലേ പ്രാർത്ഥന ചൊല്ലാൻ അറിയുന്ന മിടുക്കികളും മിടുക്കന്മാരൊക്കെ ഉണ്ട് നല്ലൊരു ഓഡിയോ ക്ലിപ്പ് തയ്യാറാക്കി ടീച്ചർക്ക് അയച്ചു തരും അറബിക്കിൻ്റെ പൊതു ഗ്രൂപ്പിലൂടെ എനിക്ക് അറിയിക്കുക എന്നെ അറിയിക്കുക എനിക്ക് അയച്ചു തരിക കേട്ടല്ലോ ഓരോ ദിവസത്തെ ഇവർക്ക് ഓരോ ദിവസം തന്നെ ചെയ്യണം അപ്പം ഇൻഷാല്ലാ നമുക്ക് അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് പഠിച്ചു തുടങ്ങാം ഓക്കെ റെഡിയായി നല്ല കുട്ടികളായി എല്ലാവർക്കും നന്നായി ചെയ്യണം എന്നൊരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുന്നു ഓക്കെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി